അസ്സലാമു അലൈക്കും. ഹഫ്ത ക്രിയേഷൻസ് ഒരുക്കുന്ന അബ്രഹാം മുതൽ മുഹമ്മദ് വരെ എന്ന ചരിത്ര വായനയുടെ 10-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വൻ സൈന്യവുമായി അബ്രഹാം മക്കയെ ലക്ഷ്യമാക്കി നീങ്ങി. മുന്നിൽ ഒരാനയെ നിർത്തിയായിരുന്നു യാത്ര. സൻആയുടെ വടക്കു ഭാഗത്തുള്ള ചില ഗോത്രങ്ങൾ അബ്രഹയെ എതിർത്തെങ്കിലും അബസീനിയക്കാർ അവരെയെല്ലാം പരാജയപ്പെടുത്തുകയും അവരുടെ നേതാവായ ഗഥം ഗോത്രത്തിലെ നുഫൈലിനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. തന്റെ ജീവനു പകരമായി നുഫൈൽ മക്കയിലേക്കുള്ള വൈക്കാട്ടിയാകാമെന്ന് സമ്മതിച്ചു. അബ്രഹയുടെ സൈന്യം ത്വായിഫിലെത്തിയപ്പോൾ ലാത്തയെ കുടിയിരുത്തിയ തങ്ങളുടെ ക്ഷേത്രം അവർ ആക്രമിക്കുമോ എന്ന് ഭയന്ന് തക്കീഫ് ഗോത്രത്തിലെ ഏതാനും പ്രമുഖർ അബ്രഹയെ കാണാൻ വന്നു. മക്കയിലേക്ക് ഇനിയും ദൂരമുണ്ടെന്നും ഒരു വൈകാട്ടിയെ കൂടി നൽകി സഹായിക്കാമെന്നും അവർ അബ്രഹയെ അറിയിച്ചു. നുഫൈലിനു പുറമെ വൈകാട്ടിയായി തക്കീഫ് ഗോത്രക്കാരനെ കൂടി അബ്രഹ സ്വീകരിച്ചു. എന്നാൽ അയാൾ മക്കയിൽ നിന്ന് 2 മൈൽ അകലെ മുഗാമിസ് എന്ന സ്ഥലത്തു വെച്ച് മരിക്കുകയും അവിടെ തന്നെ മറമാടുകയും ചെയ്തു. അതിനുശേഷം അതുവഴി പോകുന്ന അറബികളെല്ലാം ആ മനുഷ്യന്റെ കുഴിമാടത്തിന് നേരെ കല്ലെറിയാറുണ്ടായിരുന്നു. അവിടുത്തെ നിവാസികൾ ഇന്നും ആ കല്ലെറിയൽ ചടങ്ങ് തുടർന്നു വരുന്നു. വൈകാട്ടി മരണപ്പെട്ട മുഗാമിസ് എന്ന സ്ഥലത്തു തന്നെ അബ്രഹ താവളം അടിക്കുകയും ഒരു സംഘം കുതിരപ്പടയാളികളെ മക്കയുടെ പ്രാന്തപ്രദേശത്തേക്ക് അയക്കുകയും ചെയ്തു. അവരാകട്ടെ വഴിയിൽ കണ്ടതെല്ലാം കൊള്ളയടിക്കുകയും അവ അബ്രഹക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ ഉടമസ്ഥതയിലുള്ള 200 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അതിനിടെ മക്കയിലെ ഗോത്രമുഖ്യന് നൽകാനായി അബ്രഹ ഒരു സന്ദേശം കൊടുത്തയച്ചു. ആ സന്ദേശം ഇപ്രകാരം വായിക്കാം: അല്ലയോ മക്കയുടെ നേതാവേ, ഞങ്ങൾ താങ്കളുമായി യുദ്ധം ചെയ്യാൻ വന്നവരല്ല. മക്കയിലെ കാബാലയം തകർക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ ഉടനെ തന്നെ എന്റെ അടുത്തെത്തുക. കുറേശികൾക്ക് ഒരു ഗോത്രമുഖ്യൻ ഉണ്ടായിരുന്നില്ല. എന്നാലും പൊതുജനാഭിപ്രായത്തിൽ മക്കയുടെ നേതാവ് അബ്ദുൽ മുത്തലിബ് തന്നെ. അതിനാൽ സന്ദേശവാഹകൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അബ്രഹയുടെ സന്ദേശം കൈമാറി. സന്ദേശം വായിച്ച അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ തന്റെ ഒരു മകനെയും കൂട്ടി അബ്രഹയുടെ താവളത്തിലേക്ക് ചെന്നു. അബ്ദുൽ മുത്തലിബിന്റെ വ്യക്തിപ്രഭാവത്തിൽ അത്ഭുതപ്പെട്ട അബ്രഹ അറിയാതെ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്യുകയും പരവതാനി വിരിച്ച് ഇരുത്തുകയും ചെയ്തു. തന്റെ സമയം വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് ഇപ്രകാരം പറഞ്ഞു: താങ്കളുടെ സൈന്യം എന്റെ ഉടമസ്ഥതയിലുള്ള 200 ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അവയെ തിരിച്ചേൽപ്പിക്കണം. അബ്രഹ ആശ്ചര്യത്തോടെയും നിരാശയോടെയും ഇങ്ങനെ പറഞ്ഞു: ഇയാൾ എന്തൊരു മനുഷ്യനാണ്! ഞങ്ങൾ തകർത്തെറിയാൻ വന്ന കഅബയെക്കാളും സ്വന്തം മതത്തെക്കാളും ഇയാൾക്ക് വലുത് ഇയാളുടെ ഒട്ടകങ്ങളാണ്. അതിനു മറുപടിയായി അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പറഞ്ഞു: ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. അതുപോലെ കഅബക്കും ഒരു ഉടമസ്ഥനുണ്ട്. അതിന്റെ കാര്യം അയാൾ നോക്കിക്കൊള്ളും. എനിക്കെതിരെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അബ്രഹ വീമ്പ് പറഞ്ഞു. കാത്തിരുന്നു കാണാമെന്ന് അബ്ദുൽ മുത്തലിബ് തിരിച്ചടിക്കുകയും ചെയ്തു. തന്റെ ഒട്ടകങ്ങളെയും കൊണ്ട് മക്കയിലേക്ക് മടങ്ങിയ അബ്ദുൽ മുത്തലിബ് കുറേശികളോട് അടുത്തുള്ള കുന്നിൻ മെന്മാർ താമസിക്കാൻ പറഞ്ഞു. ഒട്ടകങ്ങളെ സുരക്ഷിതമാക്കിയ ശേഷം തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കഅബയിലെത്തിയ അദ്ദേഹം എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പോകാൻ നേരം കഅബയുടെ മധ്യഭാഗത്തെ വാതിലിന്റെ കൈപ്പിടി പിടിച്ച് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, നിന്റെ അടിമാവിന്റെ കുടുംബത്തെ സംരക്ഷിച്ചിരിക്കുന്നു. നിന്റെ ഗേഹത്തെ നീ സംരക്ഷിക്കണമേ. ശേഷം അദ്ദേഹം കഅബയെ വ്യക്തമായി കാണത്തക്ക വിധം ഒരു കുന്നിൻ മുകളിൽ താവളമുറപ്പിച്ചു. എല്ലാം അറിയുന്നവനാണ് ദൈവം. അവൻ നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹഫ്ത ക്രിയേഷൻസ് ഒരുക്കിയ അബ്രഹാം മുതൽ മുഹമ്മദ് വരെ എന്ന ചരിത്ര വായനയുടെ 10-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. Thank you.